നമ്മുടെ കൂടെയുള്ളത് ശിശി ചേച്ചിയാണ്. കളരിപ്പയറ്റിനെ കുറിച്ചാണ് ചേച്ചി സംസാരിക്കാൻ പോകുന്നത്. ചേച്ചി, നമ്മൾ കൂടുതലും കളരിപ്പയറ്റിനെ കുറിച്ച് കണ്ടിട്ടുള്ളത് നമ്മുടെ വടി, അതുപോലെ തന്നെ വാള്, പരിച, പിന്നെ ഉറുമി, അങ്ങനെയുള്ള ആയോധന വസ്തുക്കളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം ഈ നമ്മുടെ വാളിലേക്ക് വരുമ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു പഠിപ്പിക്കുന്നതിൻ്റെ ഒരു ആദ്യഘട്ടം എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ അതായത് ആയുധങ്ങളെ പരിശീലന മുറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളരി മുറയിൽ വരുന്ന ഒന്നാണ് വാളും പരിചയുടെ പരിശീലനം. അപ്പം നമ്മളത് അതിൻ്റെ ഒരു ഘട്ടമെന്ന് പറയുന്നത്, ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം വടിയിൽ നന്നായിട്ട് പയറ്റാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ മാറിയാൽ അപകടം കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് ഒറ്റ വാളാണ് ആദ്യം തുടങ്ങുന്നത്. അതായത് ഒരു 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 രണ്ട് പേരെ കയ്യിലും ഓരോ വാള് മാത്രം. ആ വാളിലെ ഡിഫൻസ് നമ്മളിങ്ങനെ പ്രതിരോധങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് ഫൈറ്റും ഡിഫൻസും അറ്റാക്കും പഠിക്കും. പഠിക്കും അതിനകത്ത് കടകം, ഓതിരം എല്ലാം പഠിക്കുന്നുണ്ട്. ദെൻ അത് അതിൻ്റെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വാള് കയ്യിൽ കിട്ടിയാൽ ആദ്യം പഠിക്കുന്നത് അങ്ങനെയാണ്, ഏതെല്ലാം രീതിയിൽ വെട്ടാം, ഏതെല്ലാം രീതിയിൽ തന്നെ തടയാം, വടി പഠിക്കുന്ന പോലെ തന്നെ. പിന്നെ വാള് കത്തി തമ്മിൽ കുറച്ച് ചെറിയ വ്യത്യാസം. കാരണം നമുക്ക് വാള് കൊണ്ട് വെട്ടാൻ പറ്റുന്നത് എല്ലാം കത്തി കൊണ്ടോ കത്തി കൊണ്ട് കുത്താൻ പറ്റുന്നത് എല്ലാം വാള് കൊണ്ടോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒഴിവിലും വ്യത്യാസമുണ്ട്. കാരണം വാള് എന്ന് പറയുന്നത്, കത്തി എന്ന് പറയുന്നത് ചെറുതാണ്, അതിൻ്റെ സൈസ് ചെറുതാണ്. അപ്പം നമുക്ക് ഒരു ഇടുപ്പിൽ സൂക്ഷിക്കുന്ന ഒരു ആയുധമായിരിക്കാം കത്തി. അപ്പൊ അത് വേഗം അതെടുത്ത് നമ്മളെ നേർക്ക് കുത്താം. ആ കുത്തുന്ന സമയത്ത് തന്നെ അടുത്ത കയ്യിൽ ഒരു കത്തി ഇരുന്ന് അത് വെച്ചും കുത്താം, കുത്താൻ പറ്റും. അപ്പം അത് വേഗത്തിൽ കണ്ടുപിടിച്ച് നമുക്ക് ഡിഫൻസ് ചെയ്യുക എന്നത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് ആ രീതിയിലാണ് പഠിച്ചെടുക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രതീക്ഷ, അങ്ങനെ ഒരു ഇതുകൂടി നമുക്ക് കാണും പഠിക്കുമ്പോൾ. ഒരു കത്തി കൊണ്ട് നമുക്ക് കുത്താം, അയാളെ കയ്യിൽ മാറ്റി വെച്ചിരിക്കുന്ന മറ്റൊരു കത്തിയും നമ്മളെടുത്ത് ആക്രമിക്കാം എന്നൊരു സാധ്യത മുന്നിൽ കണ്ടാണ് കത്തിയുടെ പയറ്റുകളെല്ലാം പഠിക്കുന്നത്. വടി വാള് വരുമ്പം അത് കുറച്ചുകൂടി കാണാൻ പറ്റുന്ന ഒരു ആയുധമാണ്. അതായത് നമുക്ക് വാള് ഒളിപ്പിച്ച് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ നടക്കൂ, നമുക്കതിൽ കാണാം. ഇപ്പൊ കുറച്ച് വലിയ ആയുധമാണ്, അപ്പൊ അതിന്റെ ഒഴിവിലും വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് ഡിഫറൻസ് എന്തെങ്കിലും വടക്കനും തെക്കനും അതായത് ഉണ്ട്? കാരണം ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് രീതിയിലാണ് കളിക്ക് പ്രാധാന്യം നൽകുന്നത്. ഒന്ന് മെയ് അഭ്യാസങ്ങൾക്ക് പ്രാധാന്യം നൽകും, ഒന്ന് സെൽഫ് ഡിഫൻസിന് പ്രാധാന്യം നൽകും. അത് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കാൽ ചുവട് വയ്ക്കുന്നതിലൊക്കെ വ്യത്യാസമുണ്ട്. തെക്കനും വടക്കൻ ശൈലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ മാത്രമാണ് വ്യത്യാസം, അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെ. അതിൽ നമ്മൾ പിന്നെ പ്രായോഗികമായ ഭാഷയുടെ വ്യത്യാസങ്ങൾ ചില വേർഡ്സിലൊക്കെ വരാറുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ മാർഷൽ ആർട്സിനും ഒരേ ഇത് വരും. കാരണം മദർ ഓഫ് മാർഷൽ ആർട്സ് എന്നാണ് കളരി പറയുന്നത്. കാരണം എന്ന് പറയുന്നത്, ഈ എല്ലാ മാർഷൽ ആർട്സിനും കളരിയായിട്ട് ഏതെങ്കിലും വിധത്തിലൊരു ബന്ധമുണ്ടായിരിക്കാം. അത് പണ്ട് അല്ലേ, പണ്ട് മുതൽക്കേ ഉള്ള ഒരു ലോകത്തിൽ തന്നെ ഏറ്റവും പഴമ ചെന്ന ഒരു മാർഷൽ ആർട്സ് ഒന്നാണ് കളരി എന്ന് പറയുന്നത്. അപ്പൊ ആ അതിൽ നിന്ന് ഇവിടെ നിന്ന് സഞ്ചരിച്ച് പോകുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മൾ ഉദാഹരണം, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ എന്റെ അച്ഛൻ വടിയിര വീശലില് അത്യാവശ്യം നല്ല രീതിയിൽ പേരെടുത്ത ആളാണ്. അതായത് അച്ഛൻ്റെ സമയത്ത് ഏകദേശം 10 തവണ സ്റ്റേറ്റ് വിന്നറായിരുന്നു അച്ഛനായിരുന്നു ചേർത്തിട്ട്. അപ്പൊ അച്ഛനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വടി വീശലാണ്. അപ്പൊ അച്ഛന്റെ കുട്ടികളെ കൂടുതലും പഠിപ്പിച്ചിരിക്കുന്ന ഏതായിരിക്കും? വടി വീശലായിരിക്കും. അച്ഛന്റെ ഒരു താല്പര്യം അതിൽ വരത്തില്ലേ? മറ്റുള്ളത് പഠിപ്പിച്ചാലും നമുക്കൊരു ഇഷ്ടമുള്ള ഒരു ഭാഗം അതിൽ കൂടുതലായിട്ട് വരും. അതെ, അങ്ങനെയായിരിക്കും വ്യത്യാസപ്പെട്ടു പോയത്. തിയററ്റിക്കലായിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ ഇപ്പം? അതായത് നമുക്ക്, ഞാൻ ക്ലാസ്സുകളാണോ ഉദ്ദേശിച്ചത്? ക്ലാസ്സുകൾ, അതായത് എല്ലാ സെമിനാറുകൾ ചെയ്യുന്നുണ്ട്, വർക്ക്ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. അത് കോളേജ് തലത്തിലൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വിമൻസ് ഡേക്ക് ശ്രീനാരായണ കോളേജിലായിരുന്നു വർക്കല കോളേജിലെ ഒരു വർക്ക്ഷോപ്പും ഒരു സെമിനാറും. വർക്ക്ഷോപ്പ് സെമിനാറുകൾ എങ്ങനെയാണ് വരുന്നത്? അത് ചെയ്യുമ്പോൾ സെമിനാർ എന്ന് പറയുമ്പോൾ എന്താണ് ടോപ്പിക്സ് ഒക്കെ? ടോപ്പിക്സ് വരുന്നതും പല രീതിയിലും വരാം. സെൽഫ് ഡിഫൻസ് ആണ് കൂടുതലും വരുന്നത്. ഇപ്പം കൂടുതൽ വരുന്നത് സെൽഫ് ഡിഫൻസ് ആണ്. അതായത് മുൻകാലങ്ങളിലെ കാലം പ്രാധാന്യം കളരിക്ക് ഇപ്പം കിട്ടുന്നുണ്ട്. അപ്പം സെൽഫ് ഡിഫൻസ് എന്ന് പറയുമ്പം തന്നെ നമുക്ക് കളരിയുടെ കുറെ വിഷ്വൽസും കാര്യങ്ങളെല്ലാം ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. മുൻകാലങ്ങളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ വരത്തില്ലായിരുന്നു, വേറെ സെൽഫ് ഡിഫൻസ് വരും, ഏതെങ്കിലുമൊക്കെ മാർഷൽ ആർട്സ് വരുമായിരുന്നു. പക്ഷെ ഇപ്പോഴെന്ന് പറയുമ്പോൾ വേഗം കളരി വരുന്നുണ്ട് സെർച്ച് ചെയ്യുമ്പോൾ. അപ്പൊ അതായത് അത്രത്തോളം ആൾക്കാർ അത് സെർച്ച് ചെയ്യുന്നു എന്നാണ് കളരി. അപ്പം കളരിയെ കുറിച്ചൊരു ക്ലാസ് എടുക്കാൻ, ഇതിന്റെ പഴമയെ കുറിച്ച് ക്ലാസ് എടുക്കാൻ, ആ പഴയ കാലത്തെ കളരിയും പുതിയ കാലത്തെ കളരിയും തമ്മിലൊരു കമ്പാരിസൺ, അതൊക്കെ സെമിനാറിൽ വരുന്നുണ്ട്. പിന്നെ വർക്ക്ഷോപ്പുകൾ നടക്കുന്നുണ്ട്. വർക്ക്ഷോപ്പ് ഈ കുട്ടികളെ വെച്ചിട്ട് തന്നെ നമ്മളെ ട്രെയിനിങ് നേടിയ കുട്ടികൾ പോയിട്ട് പുതുതായിട്ടുള്ള കുട്ടികളെ നിർത്തിയിട്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുത്തുകൊണ്ട്
വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്. ക്ലാസ്സുകളെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു വരുമ്പോഴാണ് കുട്ടികളെ എണ്ണത്തെ നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്നത്. അതായത് എന്താ പറയുക, അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇത് കേട്ട് അങ്ങനെ വരുന്നതാണ്. അങ്ങനെയാണ് കൂടുതലും അങ്ങനെയാണ് വരുന്നത്. കോളേജസുകളിലേക്ക് ഇതിന്റെ ഒരു സെമിനാർ എടുക്കുന്നതിന് ശേഷം ചേച്ചിക്ക് സ്റ്റുഡൻസുകൾ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്? കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. കോളേജ് ലെവലിൽ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ പ്രായത്തിലുള്ള കുട്ടികൾ അധികം അങ്ങനെ പഠിക്കാൻ വന്നില്ലെങ്കിലും അവർ ഫാമിലിയിൽ നിന്ന് വരുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ നമുക്ക് അധികം കിട്ടുന്നില്ല, അവരെ സാഹചര്യം കൊണ്ടായിരിക്കാം. പക്ഷേ അവരുടെ ഫാമിലിയിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ട്. വീട്ടമ്മമാരുടെ കാര്യം ചേച്ചി പറഞ്ഞല്ലോ, ക്ലാസ് എടുക്കുന്നുണ്ടെന്നുള്ളത്. അവര് എങ്ങനെയാണ് ഈ വാളും പരിചയം? ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന തലത്തിൽ എത്തിയ ആൾക്കാർക്ക് അതുവരെ എത്തിയിട്ടില്ല. അവരിപ്പം വടി വീശുന്നുണ്ട്, രണ്ട് കയ്യിൽ വടി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രിക്ട് റൊട്ടേഷനാണ് അവർ മെയിനായിട്ട് ഇപ്പം നിൽക്കുന്നത്. അവർ ആ ഭാഗം വരെയാണ് എത്തിയത്. അതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 62 വയസ്സുള്ള അമ്മ വരെയുണ്ട്. അതെ, 62 അമ്മയെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യുന്നു. ഇന്ന് തന്നെ ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമില്ല. കളിക്കാത്ത അങ്ങനെയാണ്, അങ്ങനെ ഒരു ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് മുന്നേറുക എന്നതാണ് അതിന്റെ. അപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ആ ഒരു നിബന്ധന ഉള്ളത് കൊണ്ട് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പം പോകാൻ പറ്റും. കാരണം എന്ന് വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞവരെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് അങ്ങ് തുടങ്ങുന്ന സമയത്ത് അടുത്ത് നിൽക്കുന്ന ആൾ ചെയ്യുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡ് എന്താവും, ആ ഒരു പ്രായത്തിൽ അതിലോട്ട് വരും, അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. സാധാരണ കുട്ടികള് 5 ദിവസം കൊണ്ട് ചെയ്യുന്നത്. കളരിപ്പയറ്റിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ശീചേച്ചിയാണ്. ശീചേച്ചിയുടെ കൂടെയുള്ള എപ്പിസോഡുകൾ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ലേഡീസ് അവറിലൂടെ ഉണ്ടാവുന്നതായിരിക്കും. പുതിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.